ഡിയർ ഫ്രണ്ട്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് അവസാനമായിട്ട് പഠിച്ചത് നമ്മുടെ ത്രീ ഫേസ് ജനറേറ്ററിന്റെ ഒരു വർക്കിംഗ്, അതിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ സ്റ്റേറ്റർ റോട്ടർ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. വളരെ വ്യക്തമായിട്ട് തന്നെ, കുറച്ച് ലെങ്തിയായ ക്ലാസ് ആയിരുന്നു, എന്നാലും അത്യാവശ്യം വ്യക്തമായിട്ട് തന്നെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ആ വീഡിയോ ഇതിനെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് ആ ഒരു വീഡിയോ കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ത്രീ ഫേസ് ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ത്രീ ഫേസിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കണക്ഷൻസ് ആ. അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് കണക്ഷനാണ് ഉള്ളത്, ഒന്ന് സ്റ്റാർ കണക്ഷനും ഒന്ന് ഡെൽറ്റ കണക്ഷനും. അപ്പൊ ഈ ഒരു കണക്ഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് എന്ത്, ത്രീ ഫേസ് ജനറേറ്ററിനെ കുറിച്ചിട്ട്. അപ്പൊ ആ ഒരു ത്രീ ഫേസ് ജനറേറ്ററിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫിഗർ ആണ് ഇത്. ഈ ഫിഗറിനെ കുറിച്ചും ഇതിന്റെ കുറച്ചും കൂടി ഡെവലപ്പായ ഫിഗറുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പൊ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടൊരു കാര്യം ഒന്നുകൂടി പറയാം. അതായത് എന്തൊക്കെയാണ് ഒരു ത്രീ ഫേസ് ജനറേറ്ററിന്റെ ഭാഗം. ഒരു ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാവും, ഒരു റോട്ടർ ആയിട്ട് ഇതിന്റെ മിഡിലില്. ഇതിന്റെ പുറത്തൊരു സ്റ്റേറ്റർ ഉണ്ടാവും. ആ സ്റ്റേറ്ററിൽ നമ്മുടെ ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ടാവും, അതായത് മൂന്ന് വൈൻഡിങ് ഉണ്ടാവും. കാരണം എന്താ, നമുക്ക് ത്രീ ഫേസ് വേണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, മൂന്ന് വൈൻഡിങ് ഉണ്ടാവും. അപ്പോ ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന് ഇവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മാഗ്നറ്റ് ഈ ഒരു സ്റ്റേറ്റർ വൈൻഡിങ്സിനെ കട്ട് ചെയ്യുകയും ഇതിലൊരു ഈ മൂന്ന് വൈൻഡിങ്ങിലും മൂന്ന് EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതായത് ത്രീ ഫേസ് EMF നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ ഓരോ വൈൻഡിങ്ങിനും, ഇത് ഒന്നാമത്തെ വൈൻഡിങ്, ഇത് രണ്ടാമത്തെ വൈൻഡിങ്, ഇത് മൂന്നാമത്തെ വൈൻഡിങ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഓരോ വൈൻഡിങ്ങിനും രണ്ട് എൻഡ് ഉണ്ട് അല്ലെ, രണ്ട് എൻഡ് ഉണ്ട്. അപ്പൊ മൊത്തം എത്ര എൻഡ് ഉണ്ട്, ആറ് എൻഡ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഇന്നെ ത്രീ ഫേസ് ആൾട്ടർനേറ്ററും തെറ ത്രീ വൈൻഡിങ്സ് ഓർ ഫേസ്, മൂന്ന് വൈൻഡിങ് ഉണ്ടാവും. ഈച്ച് വൈൻഡിങ് ഹാസ് ടു ടെർമിനൽ, സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ്. അതായത് എല്ലാ വൈൻഡിങ്ങിനും എന്തുണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് ടെർമിനലും ഒരു ഫിനിഷിംഗ് ടെർമിനലും ഉണ്ട്. അതായത് ഇപ്പൊ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ ഏത് എന്ന് പറഞ്ഞ വൈൻഡിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ടെർമിനൽ A1 ഫിനിഷിംഗ് ടെർമിനൽ A2, അതുപോലെ തന്നെ C1 C2 B1 B2, ഇങ്ങനെ എല്ലാ വൈൻഡിങ്ങിനും ഒരു സ്റ്റാർട്ടിംഗ് ടെർമിനലും ഒരു ഫിനിഷിംഗ് ടെർമിനലും ഉണ്ട്. അപ്പൊ നമുക്കൊരു ത്രീ ഫേസ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ആറ് ടെർമിനലിന്റെ ആവശ്യമില്ല. അതായത് ഇപ്പൊ ഇപ്പൊ ഇതിലുണ്ടാവുന്ന വോൾട്ടേജ് എടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കുക, ഈ രണ്ട് ലൈൻ വഴിയല്ലേ നമ്മൾ വോൾട്ടേജ് എടുക്കുക പുറത്തോട്ട്. അപ്പൊ എങ്ങനെ കരുക്കും, ഇതിന്ന് എടുക്കണമെങ്കിൽ രണ്ട് ലൈൻ വേണം, ഇതിൽ എടുക്കണം. അപ്പൊ നമുക്ക് ത്രീ ഫേസ് പവർ എടുക്കണമെങ്കിൽ ഇങ്ങനെ ആറ് വയർ നമുക്ക് അതിലുണ്ട്. അപ്പൊ ഈ ഒരു ആറ് വയർ വഴിയും കൂടി നമുക്ക് ത്രീ ഫേസ് പവർ പുറത്തോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമുക്കൊരു മൂന്ന് വയർ മാത്രം മതി. അപ്പൊ ആ ഒരു മൂന്ന് വയർ എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആറ് ടെർമിനലും കൂടി ഒരു പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൂന്ന് വയറാക്കിയിട്ട് അതിനെ ചുരുക്കും. അപ്പൊ ആ ഇങ്ങനെ ഈ ഒരു എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ടെർമിനലുകൾ എന്ത് ചെയ്യണം, ഇന്റർ കണക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇന്റർ കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് രണ്ട് മെത്തേഡാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് മെത്തേഡാണ് സ്റ്റാർ കണക്ഷൻ. ഫസ്റ്റത്തെ മെത്തേഡാണ് സ്റ്റാർ കണക്ഷൻ, ഇതിനെ നമ്മൾ വൈ കണക്ഷൻ എന്നും പറയും. അടുത്തതാണ് ഡെൽറ്റ കണക്ഷൻ. അപ്പൊ ഈ ഡെൽറ്റയുടെ സിമ്പിൾ ഇതാണ്, ഇങ്ങനത്തെ ഡെൽറ്റ കണക്ഷൻ നമ്മൾ ഇങ്ങനെ എഴുതും, സ്റ്റാർ കണക്ഷൻ നമ്മൾ ഇങ്ങനെ എഴുതും. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താണ് സ്റ്റാർ കണക്ഷൻ എന്ന് പറയാം. നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് കടന്നു. സ്റ്റാർ കണക്ഷൻ എങ്ങനെയാണ് ഒരു ത്രീ ഫേസ് ഒരു മൂന്ന് വൈൻഡിങ് എടുത്തു കഴിഞ്ഞാൽ അതിനെ സ്റ്റാർ ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് മൂന്ന് വൈൻഡിങ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് എ എന്ന് പറഞ്ഞൊരു വൈൻഡിങ് ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു വൈൻഡിങ് ഉണ്ട്, സി എന്ന് പറഞ്ഞൊരു വൈൻഡിങ് ഉണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടെർമിനൽ A1 എൻഡിംഗ് ടെർമിനൽ A2, ഇതിന്റെ B1 B2, ഇതിന്റെ C1 C2 ആണ്. അപ്പൊ ഇതെങ്ങനെ സ്റ്റാറിൽ കണക്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുപോലെയാണ് സ്റ്റാർ ആയിട്ട് കണക്ട് ചെയ്യുക. അതായത് ഇതിൽ പറയുന്ന കാര്യം എന്താ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ മൂന്ന് വൈൻഡിങ്ങിന്റെയും ഒന്നല്ലെങ്കിൽ ഫിനിഷിംഗ് ടെർമിനൽ എടുക്കുക. നമ്മളിവിടെ ഫിനിഷിംഗ് ടെർമിനൽ എടുക്കുക, അതായത് A2 C2 B2 പറഞ്ഞ മൂന്ന് ഫിനിഷിംഗ് ടെർമിനൽ, ആ മൂന്ന് ടെർമിനലും കൂടി തമ്മിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടെർമിനൽ A1 C1 B1 ജോയിൻ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഒരു സ്റ്റാർ കണക്ഷൻ കിട്ടും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഒന്നല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ടെർമിനൽ മാത്രം അല്ലെങ്കിൽ ഫിനിഷിംഗ് ടെർമിനൽ മാത്രം മൂന്നും കൂടി ഇന്റർ കണക്ട് ചെയ്യുക. അപ്പൊ ഈ ഇന്റർ കണക്ട് ചെയ്തിട്ട് ഈ ഒരു കോമൺ പോയിന്റ് വരുന്നുണ്ടല്ലോ, ആ ഒരു പോയിന്റിനാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയാം, ന്യൂട്രൽ പോയിന്റ് എന്ന് പറയാം. അപ്പൊ ഇൻ ദ സ്റ്റാർ കണക്ഷൻ ദ സിമിലർ എൻഡ്സ് ഏതർ സ്റ്റാർട്ട് ഓർ ഫിനിഷ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് അല്ലെ ഫിനിഷ് ഓഫ് ദ ത്രീ വൈൻഡിങ്സ് ആർ കണക്ടഡ് ടു എ കോമൺ പോയിന്റ് കോൾഡ് ന്യൂട്രൽ പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർ പോയിന്റ് എന്നും പറയും. അപ്പൊ നമുക്ക് ഈ ഒരു ഇങ്ങനെ സ്റ്റാറിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ട് ടൈപ്പ് സിസ്റ്റംസ് കിട്ടും. ഒന്നല്ലെങ്കിൽ ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം. അതായത് നമ്മളിപ്പോ നോർമലി നമ്മൾ കണക്ട് ചെയ്യാന്ന് വെച്ചോ,
എന്നിട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് ടെർമിനലുകൾ കിട്ടി, പോരാത്തിന് ഒരു ന്യൂട്രൽ പോയിന്റും കിട്ടി. അപ്പൊ നമ്മൾ ഈ ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റത്തിൽ എന്താ വെച്ചാൽ ഈ ന്യൂട്രലിൽ നിന്ന് നമ്മളൊരു വയറും എടുക്കില്ല പുറത്തോട്ട്, ഈ എന്നും ബിന്നും സീന്നും മാത്രമായിരിക്കും നമ്മൾ പുറത്തോട്ട് വയർ എടുക്കുക. അപ്പൊ അങ്ങനത്തെ സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയാ, ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ വലിയൊരു ജനറേറ്റർ ഉപയോഗിച്ചു കണ്ട ഒരു വലിയൊരു പവർ പ്ലാന്റിൽ നമ്മൾ പവർ ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിക്കുക, എനർജി പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു പവർ നമുക്ക് ഒരു വലിയൊരു ഫാക്ടറിക്കകത്തോട്ടാ കൊടുക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു ഫാക്ടറിക്കകത്ത് വലിയ എന്താണ് വലിയ വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് അതിന്റെ ഈ വലിയ ത്രീ ഫേസ് മോട്ടറിനൊന്നും നമുക്ക് ന്യൂട്രൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ന്യൂട്രലിൽ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ലൈറ്റ് ലോഡ് ഉണ്ടല്ലോ, നമ്മുടെ ലൈറ്റ് ചെറിയ സിംഗിൾ ഫേസ് ലോഡ്സിന് മാത്രമേ ന്യൂട്രലിന്റെ ആവശ്യമുള്ളൂ. വലിയ വലിയ ലോഡ്സ് അല്ല, വലിയ വലിയ പവർ എക്യുപ്മെന്റ്സിനൊന്നും ന്യൂട്രലിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ വലിയൊരു ഫാക്ടറിക്കകത്തോട്ടൊക്കെ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണേ അവിടേക്ക് ന്യൂട്രൽ കൊടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാവും. അവിടെ ചെറിയ ലൈറ്റും ഫാനും ഒക്കെ നമ്മൾ നീയും സെപ്പറേറ്റ് വേറെ വല്ല സപ്ലൈക്ക് എടുക്കും, വേറെ ചെറിയ സപ്ലൈ പുറത്തുനിന്ന് എടുക്കും. അപ്പൊ നമ്മൾ വലിയൊരു പവർ അതിലോട്ട് ഒരു 11 kV 11,000 volt ഒക്കെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ന്യൂട്രൽ വയറും കൂടെ അതിന്റെ കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കാരണം നമുക്കത് നഷ്ടമാണ്. അപ്പൊ നമുക്ക് ലൈറ്റിനും ഫാനൊക്കെ നമുക്ക് മാക്സിമം വേണ്ടി വരും 400 volt വരെയൊക്കെ മാക്സിമം ആവശ്യം ഉണ്ടാവുള്ളൂ. അതൊരു സിംഗിൾ ഫേസ് സപ്ലൈ വേറെ സെപ്പറേറ്റ് എടുക്കുക ചെയ്യുക. അപ്പൊ നമ്മൾ വലിയൊരു ത്രീ ഫേസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ന്യൂട്രൽ കൊടുക്കില്ല. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് നമ്മൾ ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം ഉപയോഗിക്കുക. ഇനി അടുത്തതാണ് ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം. അതെന്തായിരിക്കും, നമ്മൾ ഈ ന്യൂട്രലിൽ നിന്നും ഒരു വയർ എടുക്കും കേട്ടോ. അപ്പൊ നമ്മുടെ വീടുകളിലോട്ടൊക്കെ വരുന്ന നിങ്ങൾ വീടിന്റെ അടുത്തൊക്കെ ഉള്ള പോസ്റ്റിലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാൻ, അവിടെ അതിൽ 4 wire ഉണ്ടാവും, അതായത് 3 phase ഒരു ന്യൂട്രലായിരിക്കും. കാരണം നമ്മുടെ ഹൗസ് ഹോൾഡ്സിലൊക്കെ മെയിൻ ആയിട്ട് ലൈറ്റ് ലോഡ്സ് ഉള്ളത് നമ്മുടെ വീടുകളിലൊക്കെ, അപ്പൊ അതിനൊക്കെ ന്യൂട്രലിന്റെ ആവശ്യമുണ്ട്. സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുന്നിടത്തൊക്കെ ന്യൂട്രലിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം ഉപയോഗിക്കുക. അപ്പൊ ഇതും എങ്ങനെയാണ് സംഭവിക്കുന്നത്, അപ്പൊ നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുന്ന കറണ്ട് എവിടുന്ന നമ്മൾ എടുക്കുന്നത്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു പോസ്റ്റ് ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉണ്ടാവുക, എന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഈ ഇലക്ട്രിക്കൽ പോസ്റ്റ് ഒക്കെ എവിടുന്ന വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ട്രാൻസ്ഫോമറിന്റെ അകത്തോട്ടായിരിക്കും. ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും നമ്മുടെ ആ ഒരു പരിസരത്ത് എവിടെ വലിയൊരു ട്രാൻസ്ഫോമർ ഉണ്ടാവും, നമ്മുടെ ഒരു 100 വീടിനായിട്ട് ഒരു ട്രാൻസ്ഫോമർ, അങ്ങനത്തെ രീതിയിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. ആ ട്രാൻസ്ഫോമറിനായിരിക്കും നമ്മുടെ ഈ ഒരു വീട്ടിലോട്ടൊക്കെ ഈ വരുന്ന ഈ ഒരു പോസ്റ്റിൽ നിന്ന് കണക്ഷൻ വരുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫോമറിലോട്ട് എവിടുന്ന വരുന്നത്, നമ്മുടെ വലിയ പവർ പ്ലാന്റ് അങ്ങനത്തെ വലിയ സെറ്റപ്പ് ഉണ്ടല്ലോ, വലിയ സബ്സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ. അപ്പൊ ഈ ട്രാൻസ്ഫോമറിലോട്ട് വരുന്നത് വെറും ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ടല്ലോ, അതിന് ഈ ട്രാൻസ്ഫോമറിനകത്തും ഇതുപോലെ എന്തുണ്ട്, 3 winding ഉണ്ടാവും. അത് നമ്മളിങ്ങനെ സ്റ്റാറിൽ കണക്ട് ചെയ്യും, ഔട്ട്പുട്ട് 3 winding ഉണ്ടാവും. അത് സ്റ്റാറിൽ കണക്ട് ചെയ്തിട്ട് അതിന്റെ ആ സ്റ്റാർ പോയിന്റ് ഒരു ന്യൂട്രലും കൂടി എടുത്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വയറെടുക്കുക. അതായത് നമുക്ക് ഈ വീടുകളിലൊക്കെ ന്യൂട്രൽ ആവശ്യമുണ്ട്, എന്നിട്ട് ആ ന്യൂട്രൽ വയറാണ് നമ്മുടെ വീടുകളിലോട്ടൊക്കെ വരുന്നത്. അല്ലാതെ ഈ വരുന്നത് ജനറേറ്ററിൽ നിന്ന് നേരിട്ട് വരുന്ന ന്യൂട്രൽ വയർ അല്ല. നിങ്ങളത് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം, ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം നമുക്ക് എന്ത് കിട്ടും, സ്റ്റാർ കണക്ഷനിൽ കിട്ടും. ഇനി നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, ഇപ്പൊ കണ്ടോ നമ്മുടെ 3 winding ഒരു സ്റ്റാർ കണക്ഷൻ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ ബി സി എന്ന് പറഞ്ഞ 3 winding. ഈ 3 windingന്ന് കിട്ടുന്ന ഫേസുകളൊക്കെയാണ് ആർ വൈ ബി. നമ്മൾ ഈ ഒരു ഫേസിന് ത്രീ ഫേസിൽ നമ്മൾ എപ്പോഴും ആർ വൈ ബി, റെഡ് യെല്ലോ ബ്ലൂ എന്നുള്ള കളർ, ആ ഒരു ലെവലിൽ ആ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ആർ 3 phase പറയാം. അതായത് ആർ വൈ ബി എന്നാണ് സാധാരണ നമ്മൾ ഫേസുകളെ പറയാം. ആർ എന്ന് പറഞ്ഞാൽ റെഡ്, വൈ എന്ന് പറഞ്ഞാൽ യെല്ലോ, ബി എന്ന് പറഞ്ഞാൽ ബ്ലൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോ ഇനി ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഈ സ്റ്റാർ കണക്ഷനിൽ നമുക്ക് 2 voltages ഉണ്ടാവും. അതായത് ഫസ്റ്റത്തെ വോൾട്ടേജ് ആണ് ഫേസ് വോൾട്ടേജ്. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒരു ഫേസിനും ഒരു ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ പോയിന്റ് തമ്മിലുള്ള വോൾട്ടേജിനെ നമ്മൾ എന്ത് പറയാം, അതിനിടയിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയാം. അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ ഫേസ് വോൾട്ടേജ്, ഈ ആറിനും ന്യൂട്രലിനും ഒരു ഫേസ് വോൾട്ടേജ് ഉണ്ട്, വൈക്കുന്നതിനുള്ള ഫേസ് വോൾട്ടേജ് ആണ് ഇത്, അതുപോലെ തന്നെ ബിക്കും ന്യൂട്രലിന് അക്രോസിലെ ഫേസ് വോൾട്ടേജ് ആണ് ഇത്. ഇനി അടുത്തതാണ് ലൈൻ വോൾട്ടേജ്. അതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് ഈച്ച് ഫേസ് വോൾട്ടേജ് ഡിസ്പ്ലേസ് 120 degrees അപ്പാർട്ട്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ത്രീ ഫേസ് പറഞ്ഞപ്പോൾ, അതായത് ഓരോ ഫേസിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് നമ്മൾ 120 phase ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ അടുത്തതാണ് ലൈൻ വോൾട്ടേജ്. എന്താണ് ലൈൻ വോൾട്ടേജ്, ഇത് വോൾട്ടേജ് ബിറ്റ്വീൻ എനി ഓഫ് 2 phases ഈസ് കോൾഡ് ലൈൻ വോൾട്ടേജ്. അതായത് ഏതെങ്കിലും 2 phases തമ്മിലുള്ള ആറും വൈക്കും അക്രോസിലെ വോൾട്ടേജിന്റെ ലൈൻ വോൾട്ടേജ് എന്ന് പറയും, വൈക്കും ബിക്കും അക്രോസിലെ വോൾട്ടേജിന്റെ ലൈൻ വോൾട്ടേജ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് വൈക്കും ആറിനും അക്രോസ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ബിക്കും
ആറിന് അക്രോസ് ഉള്ളത്, അതൊരു ലൈൻ വോൾട്ടേജ്. അപ്പൊ നമുക്ക് ഒരു ത്രീ ഫേസ് സിസ്റ്റത്തിൽ ഒരു സ്റ്റാർ കണക്ഷനിൽ നമുക്ക് മൂന്ന് ലൈൻ വോൾട്ടേജും മൂന്ന് ഫേസ് വോൾട്ടേജും കിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടോ, ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും രണ്ട് ഫേസുകൾ തമ്മിലുള്ള അക്രോസ് ഉള്ള അല്ല, ഒരു ഫേസിനും ന്യൂട്രലിനും അക്രോസ് ഉള്ള, രണ്ട് ഫേസുകൾ അക്രോസ് ഉള്ള തമ്മിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിനെ ലൈൻ വോൾട്ടേജ് എന്നാണ് നമ്മൾ പറയാറ്. അപ്പോ ഇൻ സ്റ്റാർ കണക്ഷൻ ലൈൻ വോൾട്ടേജ് ആർ റൂട്ട് ത്രീ ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ്. അപ്പൊ ഈ സ്റ്റാർ കണക്ഷൻ നമുക്കറിയാലോ രണ്ട് വോൾട്ടേജ് ഉണ്ട്, ഈ ഫേസ് വോൾട്ടേജ് ഉണ്ട്, ലൈൻ വോൾട്ടേജ് ഉണ്ട്. അപ്പോ ഈ സ്റ്റാർ കണക്ഷനിൽ ഈ ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ടൈംസ് ഓഫ്, അല്ല ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഞാൻ റൂട്ട് ത്രീ ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ് ആയിരിക്കും. അതായത് വി എൽ ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻറ്റു വി ഫേസ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ സ്റ്റാർ കണക്ഷനിൽ ഈ ഫേസ് കറന്റ്, അതുപോലെ തന്നെ നമുക്ക് ഫേസ് കറന്റും ലൈൻ കറന്റും ഉണ്ട്. ഈ സ്റ്റാർ കണക്ഷനിൽ രണ്ടും സെയിം ആ, അതായത് ഇതിലൂടെ ഈ ഒരു വൈൻഡിങ്ങിലൂടെ ഒക്കെ പാസ് ചെയ്യുന്ന കറന്റ് നമ്മൾ ഫേസ് കറന്റ് അല്ലെങ്കിൽ ലൈൻ കറന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഡെൽറ്റ കണക്ഷൻ വരുമ്പോഴാണ് നിങ്ങൾക്ക് അതും കൂടി കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറന്റും ഫേസ് കറന്റും ഒക്കെ സെയിം തന്നെയാണ്, അതായത് ഐ എൽ ഈക്വൽ ടു ഐ ഫേസ് കേട്ടോ. ഇനി അടുത്തതാണ് ഡെൽറ്റ കണക്ഷൻ. നമ്മളിപ്പോ സ്റ്റാർ കണക്ഷൻ പറഞ്ഞു, സ്റ്റാർ കണക്ഷൻ നമ്മൾ എന്ത് ചെയ്ത് സെയിം എൻഡോട് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് എൻഡ് അല്ലെങ്കിൽ ഫിനിഷിംഗ് എൻഡോട് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചു. ഇനി ഡെൽറ്റ കണക്ഷൻ കണ്ടോ, നമുക്ക് മൂന്ന് വൈൻഡിംഗ് ഉണ്ട്, എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് വൈൻഡിംഗ് ഉണ്ട്, അതിന്റെ സ്റ്റാർട്ടിംഗ് ടെർമിൽ എ വൺ, ഫിനിഷിംഗ് എ ടു, അതുപോലെ ബി വൺ ബി ടു സി വൺ സി ടു, അങ്ങനെ മൂന്ന് വൈൻഡിംഗ് ഉണ്ട്. ഇത് ഡെൽറ്റ കണക്ഷന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റാർട്ടിങ്ങും ഒരു ഫിനിഷും കണക്ട് ചെയ്യും. അപ്പൊ ഈ ബിയുടെ സ്റ്റാർട്ടിങ്ങും എ ടുയുടെ സ്റ്റാർട്ടിങ്ങും ഫിനിഷും എൻഡ് ചെയ്തു, അതുപോലെ തന്നെ കണക്ട് ചെയ്തു, അതുപോലെ തന്നെ എയുടെ സ്റ്റാർട്ടും സിയുടെ ഫിനിഷും. അതായത് ഒരു സ്റ്റാർട്ടിംഗ് എൻഡും ഒരു ഫിനിഷിംഗ് എൻഡും തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ഒരു ലൂപ്പ്, ഒരു സർക്കിൾ, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ടൈപ്പ് ഉണ്ടാക്കുന്ന കണക്ഷനാണ് നമ്മൾ എന്ത് പറയാ, ഡെൽറ്റ കണക്ഷൻ. ഇതുപോലെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഡെൽറ്റ കണക്ഷൻ എന്ന് പറയാം. അപ്പൊ അതാണ് ഇൻ ഡെൽറ്റ കണക്ഷൻ ദ ഫിനിഷ്ഡ് ടെർമിനൽസ് ഓഫ് വൺ വൈൻഡിംഗ് ഇസ് കണക്ടഡ് ടു എ സ്റ്റാർട്ട് ടെർമിനൽ ഓഫ് ദ അതർ ഫേസ് ആൻഡ് സോ ഓൺ വിച്ച് ഗേവ്സ് എ ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് നമുക്ക് കിട്ടും. ദ ത്രീ ലൈൻ കണ്ടക്ടേഴ്സ് ആർ റൺ ഫ്രം ദ ത്രീ ജംഗ്ഷൻസ് ഓഫ് ദ ക്ലോസ്ഡ് ലൂപ്പ് കോൾഡ് ലൈൻ കണ്ടക്ടേഴ്സ്. അതായത് ക്ലോസ്ഡ് ലൂപ്പിന് മൂന്ന് ജംഗ്ഷൻസ് ഉണ്ടല്ലോ, ഈ മൂന്ന് ജംഗ്ഷനും മൂവ് ചെയ്യുന്ന ഈ ഒരു ലൈനുകൊണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ലൈൻ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇതിലെ ലൈൻ കണ്ടക്ടേഴ്സ്, ഈ ഒരു ലൈൻ ഒരു ലൈൻ കണ്ടക്ടറാണ്, ഇതൊരു ലൈൻ കണ്ടക്ടറാണ്, ഇതൊരു ലൈൻ കണ്ടക്ടർ. അതായത് ഈ ജംഗ്ഷൻ നിന്ന് പുറത്തോട്ട് വരുന്ന ഈ കണ്ടക്ടേഴ്സ് നമ്മൾ ലൈൻ കണ്ടക്ടേഴ്സ് എന്നാണ് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഡെൽറ്റ കണക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് മൂന്ന് ലൈൻ കണ്ടക്ടേഴ്സ് ആർ വൈ ബി എന്ന് പറഞ്ഞ മൂന്ന് ലൈൻ കണ്ടക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ ഡെൽറ്റ കണക്ഷനിൽ നമുക്ക് ഒരിക്കലും സ്റ്റാർ പോയിന്റ് ഉണ്ടാവില്ല, കാരണം മൂന്നും കൂടി കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ഇല്ല. അപ്പൊ ഇവിടെ സ്റ്റാർ പോയിന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവില്ല ഡെൽറ്റ കണക്ഷനിൽ. ഇൻ ഡെൽറ്റ കണക്ഷൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് ആർ സെയിം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ന്യൂട്രൽ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് എന്താണ്, ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് എന്ന സെപ്പറേറ്റ് വോൾട്ടേജുകൾ ഉണ്ടാവില്ല. കാരണം മറ്റേ ഫേസ് വോൾട്ടേജ് എന്താണ്, ഫേസിന് ന്യൂട്രലിന് അക്രോസ് അല്ല, അവിടെ ന്യൂട്രൽ പോയിന്റ് ഇല്ലല്ലോ. അപ്പൊ എന്താണ്, ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും ഒക്കെ സെയിം ആണ്. അതായത് വി ഫേസും വി ലൈൻ വോൾട്ടേജും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ് അത്. അതായത് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആണ്. അപ്പൊ എന്താണ്, ഇതൊരു ലൈൻ വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജ് ആയിരിക്കും, ഇതൊരു ലൈൻ വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജ്, ഈ ആറും ബിക്ക് അക്രോസ് ഉള്ള ലൈൻ വോൾട്ടേജ്, അതായത് വി എൽ ഈക്വൽ ടു വി ഫേസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഡെൽറ്റ കണക്ഷൻ ലൈൻ കറന്റ്സ്, അപ്പം കുറവ് ഇതൊരു ലൈൻ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ഒരു ലൈൻ ടെർമിനൽ ഉണ്ട്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് തന്നെയാണ് നമ്മൾ എന്ത് പറയാ, ലൈൻ കറന്റ് എന്ന് പറയാം. ഇതുപോലെ തന്നെ ഈ ഫേസിന്റെ ഈ ഒരു ഫേസിലൂടെ ഫ്ലോ ചെയ്യുന്നതിന് നമ്മൾ ഫേസ് കറന്റ് എന്നും പറയും കേട്ടോ. ഈ ഒരു ലൈനിലൂടെ ഇതുവരെ, അപ്പൊ ഈ കറന്റ് എന്തായിരിക്കും, ഇവിടെ നിന്ന് വരുന്ന കറന്റ് കുറച്ചിങ്ങോട്ടും പോകും, കുറച്ച് ഇത് വഴിയും പോകും അല്ലെ, ഇവിടെ നിന്ന് വരുന്ന കറന്റ്. അപ്പൊ ഇതിലൂടെ പോകുന്ന കറന്റ് നമ്മൾ എന്ത് പറയും, ലൈൻ കറന്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഫേസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റുകളെ നമ്മൾ എന്ത് പറയും, ഫേസ് കറന്റ് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്, സെപ്പറേറ്റ് ലൈൻ കറന്റും ഫേസ് കറന്റും ഉണ്ട്. പക്ഷെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആണ്, പക്ഷെ ലൈൻ കറന്റും ഫേസ് കറന്റും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ലൈൻ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൂട്ട് ത്രീ ഐ ഫേസ് ആയിരിക്കും. അതായത് ഐ ഫേസിനെ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് നമ്മളെ ലൈൻ കറന്റ്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ത്രീ ഫേസ് പവറിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ സിംഗിൾ ഫേസ് എ സി പവറിനെ കുറിച്ച് എന്തായിരുന്നു, വി ഐ കോസ് ഫൈ ആയിരുന്നു നമ്മുടെ സിംഗിൾ ഫേസ് പവർ. അപ്പൊ ത്രീ ഫേസ് പവർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പവർ പി ഈക്വൽ ടു ത്രീ ഇൻറ്റു പവർ ഇൻ ഈച്ച് ഫേസ്. ഓരോ ഫേസിലുള്ള പവറിനെ മൂന്ന് ഉണ്ടാവില്ല, അപ്പൊ ഓരോ ഫേസിലും ഒരു പവർ ഉണ്ടാവില്ല, ആ പവറിനെ ഒരു ഫേസിലെ പവർ എടുക്കുക, എന്നിട്ട് അതിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ത്രീ ഫേസ് പവർ കിട്ടും. അതായത് പവർ ഈക്വൽ ടു ത്രീ വി ഫേസ് ഐ ഫേസ് കോസ് ഫൈ. നമുക്കറിയാം പവറിന്റെ യൂണിറ്റ് ഈക്വേഷൻ എന്താണ്, വി ഐ കോസ് ഫൈ ആണ്. അപ്പൊ ഇവിടെ ത്രീ ഫേസ് പവറിനെ നമ്മൾ എന്ത് ചെയ്യും, ത്രീ ഇൻറ്റു ഓരോ ഒരു ഫേസിലുള്ള വോൾട്ടേജും കറന്റ് എടുക്കുക, അവിടെ നിന്നാണ് പവർ ഫാക്ടർ എടുക്കുക. അതായത് കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ ആണല്ലോ. അപ്പൊ അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും,
ത്രീ ഇൻറ്റു വി ഫേസ് ഐ ഫേസ് കോസ് ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ടും അടുത്ത ടോട്ടൽ പവർ കിട്ടും. ഇനി ഒരു സ്റ്റാർ കണക്ഷൻ, ഇനി സ്റ്റാർ കണക്ഷൻ വരുമ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം സ്റ്റാറിൽ എന്താണ് വി എൽ എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ വി ഫേസ് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും വി, ഇത് നമുക്ക് എന്തിട്ടും വി ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വി എൽ ബൈ റൂട്ട് ത്രീ, റൂട്ട് ത്രീ ഇങ്ങോട്ട് വരുമ്പോൾ വി എൽ ബൈ റൂട്ട് ത്രീ. അതുപോലെ തന്നെ സ്റ്റാറിൽ നമുക്കറിയാം ഫേസ് കറണ്ടും ലൈൻ കറണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം, ഈ വി ഫേസിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും പി ഈക്വൽ ടു ത്രീ ഇൻറ്റു വി എൽ ബൈ റൂട്ട് ത്രീ ഇൻറ്റു ഐ ഫേസിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്ത് ഐ എൽ എന്ന് കൊടുത്ത്, ഐ ഫേസ് എന്ന് പറഞ്ഞാൽ ഐ എൽ ആണല്ലോ, ഐ എൽ കോസ് ഫൈ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, പി ഈക്വൽ ടു ത്രീ ഇൻറ്റു വൺ ബൈ റൂട്ട് ത്രീ ആണ് റൂട്ട് ത്രീ ആയിരിക്കും, റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈ. അല്ലെങ്കിൽ എന്ത് എന്തെഴുതാ പി ഈക്വൽ ടു ഐ എൽ എന്ന് പറഞ്ഞ ഐ ഫേസ് തന്നെയാണ്, റൂട്ട് ത്രീ വി എൽ ഐ ഫേസ് കോസ് ഫൈ എന്നും നമുക്ക് പറയാം. ഇനി അടുത്തത് ഒരു ഡെൽറ്റ കണക്ഷനകത്ത്, ഡെൽറ്റ കണക്ഷനകത്ത് എന്താണ് പവറിൽ വരുന്ന മാറ്റം എന്ന് നമുക്ക് നോക്കാം. ഡെൽറ്റ കണക്ഷൻ നമുക്കറിയാം വി എല്ലും വി ഫേസും സെയിം, പക്ഷെ അവിടെ എന്താണ് ഐ എൽ ഈക്വൽ ടു റൂട്ട് ത്രീ ഐ ഫേസ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഐ ഫേസ് നടന്നാണ് ഐ എൽ ബൈ റൂട്ട് ത്രീ, റൂട്ട് ത്രീ ഇങ്ങോട്ട് വരുമ്പോൾ ഐ എൽ ബൈ റൂട്ട് ത്രീ ആയിരിക്കും, വി ഫേസും വി എല്ലും എന്താണ് സെയിം ആണ് അവിടെ. അപ്പൊ അവിടുത്തെ പവറിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, പി ത്രീ ഇൻറ്റു വി ഫേസ് നടന്ന വി എൽ എന്ന് മാറ്റി എഴുതാം. അപ്പൊ ഐ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എൽ ബൈ റൂട്ട് ത്രീ ഇൻറ്റു കോസ് ഫൈ എന്ന് എഴുതാം. പി ഈക്വൽ ടു റൂട്ട് ത്രീ, അതായത് ഈ വൺ ബൈ ത്രീ, വൺ ബൈ റൂട്ട് ത്രീയും ഈ ത്രീയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും റൂട്ട് ത്രീ എന്ന് കിട്ടും, റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈ. ഇവിടുത്തെ ഒരു ഇക്വേഷൻ തന്നെ, അതായത് ഈക്വൽ ടു പി ഈക്വൽ ടു റൂട്ട് ത്രീ വി ഫേസ് ഐ എൽ കോസ് ഫൈ. അതായത് വി എൽ നമുക്ക് എങ്ങനെ എഴുതാം വി ഫേസ് എന്ന് എഴുതാം. അപ്പൊ കാരണം വി എല്ലും വി ഫേസും ഡെൽറ്റയിൽ സെയിം ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡെൽറ്റയിലുള്ള പവറിനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റാറും ഡെൽറ്റയും തമ്മിൽ ഒന്നൊരു കമ്പാരിസൺ നടത്തി നോക്കാം. നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ഒരു കള്ളിയിൽ എഴുതിയിട്ടുള്ളൂ. അപ്പൊ സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ കണക്റ്റഡ്, സ്റ്റാർ കണക്റ്റഡ് എന്ന് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ദർ ഈസ് എ കോമൺ പോയിന്റ് നോൺ ആസ് ന്യൂട്രൽ പോയിന്റ്. നമുക്കറിയാം മൂന്ന് പോയിന്റ് കൂടി ജോയിൻ ചെയ്യുന്ന ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവും, പക്ഷെ ഡെൽറ്റയിലെത്താൻ ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവില്ല. ഈ സ്റ്റാറിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, ഒന്നല്ലെങ്കിൽ ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം സപ്ലൈ പുറത്തോട്ട് എടുക്കാം. പക്ഷെ ഈ ഡെൽറ്റ കണക്ഷനിൽ ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം മാത്രമേ പോസിബിൾ ആവുള്ളൂ, കാരണം അവിടെ ന്യൂട്രൽ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം മാത്രമേ പോസിബിൾ ആവുള്ളൂ. പിന്നെ ലൈൻ വോൾട്ടേജ് വി എൽ ഈക്വൽ ടു റൂട്ട് ത്രീ വി ഫേസ്, അതായത് വി ഫേസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് ത്രീ വി എൽ ആണ്. ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജിന് ഈക്വൽ ആണ് എന്ത് ഡെൽറ്റയില്. ഇനി ലൈൻ കറണ്ടോ സ്റ്റാറിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിൽ ഈക്വൽ ആണ്, പക്ഷെ ഡെൽറ്റയില് ലൈൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ത്രീ ഐ ഫേസ് ആണ്, അതായത് ഐ ഫേസിന്റെ റൂട്ട് ത്രീ ടൈംസ് ആണ് ലൈൻ കറണ്ട്. ഐ ഫേസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ ഐ എൽ. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ത്രീ ഫേസ് പവറിനുള്ള രണ്ട് ഇക്വേഷൻ, ഡെൽറ്റയിലും സ്റ്റാറുള്ള ഇക്വേഷൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ പറഞ്ഞുള്ളൂ. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആട്ടോ, നമ്മുടെ എക്സാമിനൊക്കെ സാധാരണ ചോദിക്കുന്നതാണ് സ്റ്റാർ ഡെൽറ്റ, എന്തായാലും 12 മാർക്കിന് ചോദിക്കുന്ന നോർമൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങളെല്ലാവരും പഠിക്കുക, നിർബന്ധമായിട്ടും പഠിക്കുക. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അതുപോലെ വേറെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ കോളേജ് ഇപ്പൊ എല്ലാവരും ഓൺലൈൻ ക്ലാസ് വഴിയാണല്ലോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ വേറെ കോളേജിൽ മെക്കാനിക്കലൊക്കെ പഠിക്കുന്ന സ്ത്രീ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് ബൈ.